ഈ അനിശ്ചിതത്വമായിരുന്നു ഒരാഴ്ച നീണ്ടു നിന്ന അനിശ്ചിതത്വം. നമുക്ക് ഈ അവസരമല്ല, അതിന് മുൻപേ തന്നെ എന്നാണ് പറഞ്ഞത്, രണ്ടാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് ചോദിക്കുന്ന മുതൽ തുടങ്ങിയ ഒരു അനിശ്ചിതത്വമാണ്. ആ കാലത്ത് ഒരു ഭയങ്കര ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ആ സീറ്റിന് വേണ്ടി ഒരു കടുംപിടുത്തം ഉണ്ടാവുകയാണോ ചെയ്യുക, അതോ വേറൊരു പേര് വരികയാണോ ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു. എന്തായാലും ഈ അനിശ്ചിതത്വത്തിന്റെ അനിശ്ചിതത്തിനൊടുവിലാണ് തോമസ് ചാഴികാടന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ കെ എം മാണി വിഭാഗത്തിന്റെ ഒരു വിജയം എന്നുകൂടി, നാടക നീക്കങ്ങൾക്ക് ഒടുവിൽ എന്നുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. കെ എം മാണിയുടെ പാലായിലെ കരിങ്കോഴക്കിൽ വീട് തന്നെയായിരുന്നു സ്ഥാനാർത്ഥി ചർച്ചകളുടെ വേദി. പാർട്ടി ചെയർമാനെ അഭിപ്രായമറിയിക്കാൻ രാവിലെ മുതൽ പ്രവർത്തകരെത്തി. സീറ്റ് ഉറപ്പിച്ച് പി ജെ ജോസഫ് പുറപ്പുഴയിലെ വീട്ടിലും തുടർന്നു. രാവിലെ കോട്ടയം ജില്ലാ പ്രസിഡന്റിന്റെ പ്രതികരണം ജോസഫിനെതിരാണ് പ്രവർത്തകരുടെ ട്രെൻഡ് എന്ന് വ്യക്തമാക്കി. ഉച്ചയോടെ ജില്ലാ മണ്ഡലം ഭാരവാഹികൾ കൂട്ടമായി എത്തിയതോടെ വീടിന്റെ മുറ്റം നിറഞ്ഞു. സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് തോമസ് ചാഴികാടൻ 3 മണിയോടെ പാലായിൽ നിന്ന് മടങ്ങി. ഇതോടെ യു ഡി എഫ് നേതാക്കൾ വിഷയത്തിലിടപെട്ടു. പി ജെ ജോസഫിനെ ഒഴിവാക്കി തീരുമാനമെടുക്കരുതെന്ന ആവശ്യവുമായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മാണിയെയും ജോസ് കെ മാണിയെയും മാറി മാറി വിളിച്ചു. പിളർപ്പ് ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടു. സമ്മർദ്ദം ശക്തമായതോടെ കെ എം മാണി ജോസ് കെ മാണിക്കൊപ്പം രഹസ്യ കേന്ദ്രത്തിലേക്ക് നീങ്ങി. തീരുമാനം തിടുക്കത്തിൽ പ്രഖ്യാപിക്കരുതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടതിന് പിന്നാലെ 9 മണിയോടെ ഒറ്റവരിക്കുറിപ്പായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു. ഇതിനിടെ തന്റെ മുൻപിൽ മറ്റു വഴികളില്ലെന്ന് മാണി പി ജെ ജോസഫിനെ ഫോണിൽ വിളിച്ച് അറിയിച്ചിരുന്നു. 5 മണിക്കൂർ രഹസ്യകേന്ദ്രത്തിൽ തുടർന്ന മാണി രാത്രി 5:30 വീട്ടിൽ തിരിച്ചെത്തി. തൊട്ടു പിന്നാലെ ജോസ് കെ മാണിയും. പാർട്ടി ചെയർമാൻ ഇതിനെ പറ്റിയുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തി. അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. പി ജെ ജോസഫ് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച ഘട്ടത്തിലാണ് അപ്രതീക്ഷിത അട്ടിമറി നീക്കത്തിലൂടെ കോട്ടയം സീറ്റ് മാണി വിഭാഗം സ്വന്തമാക്കിയത്. മനോരമ ന്യൂസ്, കോട്ടയം.